ജിനോസ് ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ്. അതായത് അവിടെ ഫിലിമുകൾ ഹിറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ കാറുകൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം, വിക്രം ഫിലിം ഹിറ്റായതിനു ശേഷം നമ്മുടെ പ്രൊഡ്യൂസർ കമലഹാസൻ ഡയറക്ടറായിട്ടുള്ള ലൊക്കേഷന് ലെക്സസിൻ്റെ ഒരു വാഹനം കൊടുത്തിരുന്നു. സോ വാഹനം ഒരു ഏകദേശം ഒരു 1 കോടി രൂപയുടെ താഴെ വരുന്ന ഒരു വാഹനമായിരുന്നു. നല്ല പെർഫോമൻസ് ഉള്ള ഒരു സെഡാൻ കാറായിരുന്നു അത്. സോ അതിന് പിന്നാലെ നമ്മുടെ ജയിലർ ഫിലിം 600 കോടി ഹിറ്റായ സമയത്ത് ഇപ്പോൾ അതേ 3 കാറുകൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള കലാനിധി മാരനാണ്. കൊടുത്ത 3 ആൾക്കാരെന്ന് പറയുന്നത് ഇന്ന് ആക്ടറായിട്ടുള്ള രജനീകാന്തും ഡയറക്ടറായിട്ടുള്ള നെൻസിലും പിന്നെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അനിരുദ്ധ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫിലിമിൽ തന്നെ അനിരുദ്ധ് നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതി പരക്കെ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫിലിം ഇറങ്ങിയിട്ട് ഇതൊരു 600 കോടി ഹിറ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് കാറ് കൊടുത്തതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാറെന്ന് പറയുന്നത് നമ്മുടെ രജനീകാന്തിന് കൊടുത്തിട്ടുള്ളത് BMW X7 എന്ന് പറഞ്ഞിട്ടുള്ള വാഹനമാണ്. നെൽസനും അനിരുദ്ധിനും കൊടുത്തുള്ള വാഹനം എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ 3 ഓപ്ഷൻസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 3 ഓപ്ഷൻസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് BMW X5 ആണ്. രണ്ടാമത് വന്നിരിക്കുന്നത് BMW IX ആണ്. മൂന്നാമത് വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പോർഷയുടെ മെക്കാൻ എന്ന് പറയുന്നുള്ള SUV ആണ്. സോ 3 വാഹനങ്ങളും ഏകദേശം 1 കോടി രൂപയുടെ മേലെ പ്രൈസ് വരുന്ന വാഹനങ്ങളാണ്. പല സ്ഥലത്തും ടാക്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് കാരണം പല റേറ്റിലാണ് വാഹനത്തിന് പ്രൈസിങ് വന്നേക്കുന്നത്. പക്ഷേ ഏകദേശം ഈ ഒരു 1 കോടി രൂപയുടെ മേലെ വന്നിട്ടുള്ളതാണ്. ഇതിൽ BMW IX എന്ന് പറയുന്നത് വളരെ വലിയൊരു ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനമാണ്. ഡ്യുവൽ ഇലക്ട്രിക് മോട്ടറാണ് വാഹനത്തിന് വരുന്നത്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ ഫിഗേഴ്സ് വരുന്ന ഈ ഒരു വാഹനമാണ്. പവർ നോക്കുകയാണെങ്കിലും ടോർക്ക് നോക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വാഹനമാണ് 3 എണ്ണത്തിൽ. രണ്ടാമതായിട്ട് വരുന്നത് BMW X5 ആണ്. സോ BMW X5 ഇതേപോലെ തന്നെ കാണാൻ ഒരു ഭീകര ലുക്കായിട്ടുള്ള ഒരു ലക്ഷുറിയസ് വാഹനമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു പവർഫുൾ വാഹനമാണിത്. ഇതിന് 3 ലിറ്റർ ടർബോ ചാർജർ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. സോ അത്യാവശ്യം പവർഫുള്ളായിട്ടൊരു മെഷീൻ തന്നെയാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്. സോ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുമ്പോൾ പവറും ടോർക്കും കമ്പാരിറ്റീവ്ലി ബാക്കി 2 കാറുകൾ വെച്ച് കുറവാണ്. 3rd ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മുടെ പോർഷയുടെ മെക്കാൻ SUV എന്നുള്ളൊരു വാഹനമാണ്. കാണാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ അവിടെ ഒരുപാട് സിനിമാ നടന്മാരുടെ കയ്യിൽ ഈ ഒരു വാഹനം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ആ വാഹനം കാണുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമാണ്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ BMW IX കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന പവർ ഫിഗേഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണെങ്കിലും ഹാൻഡിലിംഗ് സുഖമാണ്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 3 കാറുകളിലും ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോർഷെ മെക്കാൻ SUV തന്നെയാണ്. സോ അനിരുദ്ധ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ പോർഷയുടെ മെക്കാൻ SUV എന്ന് പറയുന്ന ഒരു വാഹനമാണ്. അതുപോലെ നെൽസനും സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ സെയിം വാഹനം തന്നെയാണ്. സോ രണ്ടുപേർക്കും സെയിം വാഹനമാണ് കിട്ടിയിരിക്കുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഞാനൊരു BMW ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്ത് ചിലപ്പോൾ BMW IX ആയിരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് വെച്ചൊരു ഫ്യൂവൽ പ്രൈസ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ്, ഐ മീൻ ഫ്യൂവലിന് വലിയ പൈസ ചിലവാക്കേണ്ടതായിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് BMW IX ഇലക്ട്രിക് വാഹനമാണ്. പിന്നെ പവർ ഫിഗേഴ്സ് നോക്കുമ്പോഴും പവറും ടോർക്കും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അത് തന്നെ. അപ്പോൾ ലുക്കിലും ഭീകര ലുക്കാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഗ്രില്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിലൊക്കെ കാണുമ്പോൾ സാധാരണ വാഹനങ്ങൾ പോലെയല്ല, ഭയങ്കര ഭീകര ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാനതായിരിക്കും ചൂസ് ചെയ്യുക. എൻ്റെ സെലക്ഷൻ അതായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ സെലക്ഷൻ ഈ 3 കാറുകളിൽ ഏതായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യാം. മാത്രമല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രൈസുകൾ കാസ്റ്റ് ആൻഡ് ക്രൂസിന് പ്രൊഡ്യൂസേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഇൻഫർമേഷൻ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് വരാം. ബൈ.